സുരേഷ് ഗോപിയെ പൂട്ടാനുറച്ച് പിണറായി പോലീസ്. ആർത്തിരമ്പി ജനസമൂഹം. മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്ന പരാതിയിൽ നടനും മുൻ എം പിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയെ എങ്ങനെയും പൂട്ടണം എന്ന മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ആധുനിക ചോദ്യം ചെയ്യൽ മുറിയിൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ചോദ്യം ചെയ്യുന്നതിനിടയിൽ പ്രതിയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ, മുഖഭാവങ്ങൾ, ശബ്ദങ്ങൾ എന്നിവ പകർത്തുവാനും സൂക്ഷിച്ചു വയ്ക്കുവാനുമുള്ള ഉപകരണങ്ങളും സൗകര്യങ്ങളും ഈ ശീതീകരിച്ച മുറിയിലുണ്ട്. 180 ഡിഗ്രി ഫോർ ഡയമെൻഷൻ ക്യാമറകൾ, അനുബന്ധ ശബ്ദ ഉപകരണങ്ങൾ, റെക്കോർഡിംഗ് യൂണിറ്റുകൾ എന്നിവയാണ് മുറിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സീനിയർ പോലീസ് ഓഫീസർക്കാണ് ഓപ്പറേറ്റിംഗ് ചുമതല. പ്രതിപട്ടികയിലുള്ള ആളും അന്വേഷണ ഉദ്യോഗസ്ഥനും സഹായിയും മാത്രമാണ് മുറിക്കുള്ളിലുണ്ടാവുക. മുറിയിൽ നിന്ന് പുറത്തേക്ക് കാഴ്ചയുണ്ട്. എന്നാൽ അകത്തെന്താണ് നടക്കുന്നതെന്ന് പുറത്തുനിന്ന് കാണാനാകില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇൻട്രോഗേഷൻ തത്സമയം വീക്ഷിക്കാം, നിർദ്ദേശങ്ങൾ നൽകാം, പൂട്ടാൻ പറ്റാവുന്ന റെസ്പോൺസ് കണ്ടാൽ അപ്പോൾ ലോക്ക് ചെയ്യാം. വിവാദ സംഭവങ്ങളിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനുള്ള പോലീസ് സംവിധാനമാണിത്. ജില്ലാ പോലീസ് മേധാവിയായ കമ്മീഷണറുടെ പരിധിയിൽ നടക്കാവ് സ്റ്റേഷനിൽ മാത്രമാണ് കോഴിക്കോട് ഈ സംവിധാനം നിലവിലുള്ളത്. ഇന്നലെ വധശിക്ഷയ്ക്ക് വിധിച്ച ആലുവ പീഡന കേസിലെ പ്രതിക്ക് പോലും ഇതുപോലൊരു ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നില്ല. പക്ഷേ സുരേഷ് ഗോപി എത്തുന്നതറിഞ്ഞ് രാവിലെ മുതൽ തന്നെ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ നടക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. സുരേഷ് ഗോപി എത്തിയതറിഞ്ഞ് ഇപ്പോഴും പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലേക്കും മറ്റും നീങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ മുഖ്യമന്ത്രിക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരം. മാത്രമല്ല ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയാൽ കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് വളരെ അനുകൂലമായി തീരും എന്ന ഫീഡ്ബാക്കും നൽകിയിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും ലൈവ് ഇപ്പോൾ ഈ വിഷയമാണ്. പിണറായിയുടെ ചെലവിൽ സുരേഷ് ഗോപിക്കുള്ള പ്രൊമോഷൻ ക്യാമ്പയിൻ. നടക്കാവ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് പ്രതികരണവുമായി ശോഭാ സുരേന്ദ്രൻ ചേരുന്നു. ബി ജെ പി നേതൃത്വം മാത്രമല്ലല്ലോ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നതിനെക്കുറിച്ച്. അത് കൃത്യമായിട്ട് എല്ലാവരും ബോധ്യപ്പെടുകയും അതിനെക്കുറിച്ച്, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹവും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നതല്ലേ. അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം സ്ത്രീകളോട് വ്യവഹരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും എത്രയോ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്ര അമ്മമാർ, എത്ര കുട്ടികൾ, എത്ര സ്ത്രീകൾ അവർ മുന്നോട്ട് വന്ന് പറഞ്ഞു ഇത്തരത്തിലൊരു മനുഷ്യനെ വേട്ടയാടാൻ പാടില്ല എന്ന്. എന്നിട്ടും ഈ ഗവൺമെൻറ്റിന് ബോധ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനമൊക്കെ കേരളത്തിലെ പൊതുജനങ്ങളുടെ അവരുടെ മനസ്സിനകത്തുണ്ട്. എന്താ കേരളത്തിലെ പോലീസിന് ഇത്ര കണ്ട് ബുദ്ധിയില്ലേ? അതായത് മാധ്യമ സുഹൃത്ത്, ഞാനിത് ഇദ്ദേഹത്തിൻ്റെ തോളിൽ ഞാൻ കൈവയ്ക്കുകയാണ്. ഞാൻ മകനെ പോലെയോ അനുജനെ പോലെയോ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ്റെ തോളിൽ കൈവച്ചാൽ എന്താണ്, ആകാശം ഇടിഞ്ഞു വീഴുമോ? അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുകയും ഇന്ന് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നാളെ പൊതുമണ്ഡലത്തിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം ഞങ്ങളൊക്കെ നിൽക്കുന്നത് പോലെ അങ്ങനെ കൈ കെട്ടിയിട്ട് അത്തരത്തിൽ നിൽക്കാൻ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടും അദ്ദേഹം നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആക്ഷൻ കൂടുതലുള്ള ഒരാളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത് തവണ ആ കുട്ടിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ തോളിൽ കൈ സ്പർശിച്ച സമയത്താണ് ആ കുട്ടി അത് മാറ്റാൻ ശ്രമിച്ചു. അത് അവിടെ തീരുകയാണല്ലോ, പിന്നെ അദ്ദേഹം നടന്നു പോകുന്നതാണ് നമ്മളെല്ലാവരും കണ്ടത്. അത് കഴിഞ്ഞ് ഇത്രയും വാത്സല്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന, എനിക്കറിയാമല്ലോ ഞാൻ തൃശ്ശൂർ ജില്ലക്കാരിയാണ്, തൃശ്ശൂരിൽ ശ്രീമാൻ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് എത്ര തവണ ആ കുട്ടി തന്നെ സുരേഷ് ഗോപിയോടൊപ്പം വളരെയധികം ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ചിരിക്കുന്നത്, ഒരുമിച്ച് അവർ രണ്ടുപേരും മാത്രമായിട്ട് ചായ കുടിക്കുന്നത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീടിനകത്ത് വെച്ച് വളരെ സന്തോഷത്തോടുകൂടി പെരുമാറുന്നത് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതൊന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഈ പത്രസമ്മേളനം കഴിഞ്ഞു പോകുമ്പോഴും സഹപ്രവർത്തകരായ നിങ്ങളുടെ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന അതീവ ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങോട്ട് ചില ആളുകൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിമറിക്കും എന്നൊന്നും കേരളത്തിൻ്റെ ആഭ്യന്തര എന്തിൻ്റെ പേരിലാണ് കേസ് കൊടുത്തിട്ടുള്ളത്? പീഡനത്തിൻ്റെ പേരിലാണ്. പീഡനശ്രമം എന്നുള്ള വകുപ്പ് ചേർത്തുകൊണ്ട് ഇത്തരം ഒരു വിഷയത്തെ ഇല്ലാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ അങ്ങനെ ഒരു കേസ് എടുക്കണമെന്ന് പോലീസിനോട് പറഞ്ഞാൽ പോലീസ് അധികാരികൾക്ക് ഒരു ക്രൈം എന്താണ് എന്ന് കണ്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും അതിനനുസരിച്ച് വകുപ്പ് ചേർക്കാനും പോലീസിന് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇവിടെ ശശിയെ പോലെയുള്ള ആളുകൾ മുറി അടച്ചിട്ട് സഹപ്രവർത്തകയെ പീഡിപ്പിച്ച നാട്ടിലാണ് ഇക്കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ശ്രീമതി ടീച്ചർ ബലാത്സംഗത്തിൻ്റെ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ കേരളത്തിൽ സംസാരിച്ചൊക്കെ കേട്ട ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അതല്ല, നിരുപദ്രവമായിട്ട് നടന്ന ഒരു സംഭവത്തിൻ്റെ പിറകിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താ വരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഒളിച്ചു മാറി നടന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വരാൻ തീരുമാനിച്ചു, അദ്ദേഹം അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർക്ക് അദ്ദേഹത്തോടൊപ്പം പോകാനുള്ള ആ ദൗത്യം അതെങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നൊക്കെ തീരുമാനിക്കാൻ സർക്കാരിനെതിരെ, ഹോം മിനിസ്ട്രിക്കെതിരെ, ഈ ആഭ്യന്തര
ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് എന്ത് വൃത്തികേടും ചെയ്യാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനകൾ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ഞങ്ങൾ നേതാക്കന്മാർക്കെതിരെ അധികം പണ്ടും സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. അയ്യപ്പന്റെ നാമം ജപിച്ചതിന്റെ പേരിൽ 70-80 കേസെടുത്തിട്ടുണ്ട്, അകത്തടച്ചിട്ടുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ. അപ്പോൾ അങ്ങനെ കാലാകാലമായി പിണറായി വിജയൻ ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടുവരുന്ന ഈ ഹീനമായിട്ടുള്ള നടപടി ഇന്ന് സുരേഷ് ഗോപിയെ കയ്യിൽ കിട്ടിയപ്പോൾ അവരിങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് പോലീസ് അധികാരികളോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഭാരതീയ ജനതാ പാർട്ടി ആ പോലീസിന്റെ യൂണിഫോമിനെ ഞങ്ങൾ ബഹുമാനിക്കും. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.